We can see different types of market, that is, you know, duopoly, deopsony, oligopsony, monopsony, and bilateral monopoly. Okay. Terms കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട ട്ടോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് മാർക്കറ്റ് ഓർ ടൈപ്സ് ഓഫ് മാർക്കറ്റ് ഓർ ഫോംസ് ഓഫ് മാർക്കറ്റ്. ഓക്കെ, പ്രീവിയസ് വീഡിയോസിൽ നമ്മുടെ മേജർ ഫോർ ക്ലാസിഫിക്കേഷൻസ് ഡിസ്കസ് ചെയ്തു. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളി, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ദെൻ ഒലിഗോപ്പൊളി. ഓക്കെ, പ്രീവിയസ് വീഡിയോസ് വാച്ച് ചെയ്യണം. നൗ യു നോ ഡിയോപൊളി, റൈറ്റ്, റെഫേഴ്സ് ടു എ സിറ്റുവേഷൻ ഓഫ് ദ മാർക്കറ്റ് ഓർ മാർക്കറ്റ് സിറ്റുവേഷൻ വേർ ദർ ആർ two sellers. This is the keyword, two sellers. ഒരു കമ്പോളത്തിലെ രണ്ട് ഫേംസ് അല്ലെങ്കിൽ രണ്ട് സെല്ലേഴ്സ് മാത്രമാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിയോപൊളി, റൈറ്റ്. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ഒലിഗോപൊളി. ആ മേഖലയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒലിഗോ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡ് എന്താ മീൻ ചെയ്യുന്നത്? എ ഫ്യു. പോളി എന്ന് പറഞ്ഞാൽ എന്താണ്? ടു സെൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിയോ എന്നാണ്. ഡിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്യൂ അല്ലേ, രണ്ട്. Isn't it? Here you know, duopoly refers to a situation of the market where there are two sellers. Okay, simple ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. Now you know, parallel to this topic, duopoly എന്ന് പറയുന്ന ടേമിന്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കുക ഡിയോപ്സോണി. What is the meaning of Sony? Okay, Sony എന്ന് പറയുന്ന ജപ്പാന്റെ ഇലക്ട്രോണിക് കമ്പനി അല്ല കേട്ടോ. ഇവിടെ സോണി എന്ന് പറഞ്ഞാൽ ടു ബൈ. This is the keyword, to buy. Okay, നിങ്ങൾ എങ്ങനെ കമ്പയർ ചെയ്യേണ്ടത്? ഇപ്പോൾ ലീൻ എന്ന് പറഞ്ഞാൽ എന്താ? ടു സെൽ. ഇവിടെ സോണി എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ബൈ. ഓക്കെ, അപ്പൊ ഇവിടെ പൊളി എന്ന് പറയുന്നത് എന്താണ്? ഫേംസ് സെല്ലറെ സംബന്ധിച്ചാണ്, റൈറ്റ്. സോണി എന്ന് പറയുമ്പോൾ എന്താണ്? ബയറെ ഫോക്കസ് ചെയ്തിട്ടാ. ഓക്കെ, മറക്കരുത്. സോ ഡിയോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ട് എന്നാണ്. സോണി എന്ന് പറഞ്ഞാൽ എന്താ? ടു ബൈ എന്ന, അഥവാ ബയർ. ദാറ്റ് ഈസ് Deopsony is the market condition where there are only two buyers for a product. Two buyers. Okay. Sellers എത്രയാവാം, പക്ഷെ അവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വാങ്ങാൻ രണ്ട് പാർട്ടിക്കാരാണുള്ളത്, രണ്ട് ബയേഴ്സ് ആണ്. അങ്ങനെയുള്ള മാർക്കറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡിയോപ്സണി. ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, ഡിഫറെൻ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഡിയോപൊളി എന്ന് പറയുമ്പോൾ ടു സെല്ലേഴ്സ് ആണ്, ഡിയോപ്സണി എന്ന് പറയുമ്പോൾ എന്താണ്? ടു ബയേഴ്സ് ആണ്. ഓക്കെ, സിമിലർലി യു നോ ഒലിഗോപ്സണി. ഒലിഗോ എന്നുള്ളത് അറിയാലോ, എ ഫ്യൂ എന്നാണ്. ഓക്കെ, ഇതിന്റെ പാരലൽ ആയിട്ടുള്ള ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തു ഒലിഗോപൊളി, അതുമായിട്ട് കമ്പയർ ചെയ്യാം. ബട്ട് ഇവിടെ പൊളി എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സോണി. സോണി എന്ന് പറഞ്ഞാൽ ടു ബൈ ഓർ ബയർ. പൊലിഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഫ്യൂ. ദാറ്റ് ഈസ് യു നോ ഒലിഗോപ്സണി ഈസ് ദ മാർക്കറ്റ് സിസ്റ്റം വിത്ത് എ few buyers. Few buyers. Oligopoly anengil endane? Market system with a few sellers enna paraya. Okay, po oligopsony avada price rigidity angantha karyangalokku nammal oligopoly il discuss cheyanulladha. Now you know, oligopsony is the market system with a few buyers. Oru vaadu question paper il ee questions undu ṭo, ee areas verum ningal ടൈം എടുത്ത് റിവിഷൻ നടത്തി എന്നെ പഠിക്കുക. സിമ്പിളായിട്ട് കണ്ടിട്ട് അങ്ങോട്ട് നിസ്സാരാക്കണ്ട. ഓക്കെ, നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക. ദെൻ നെക്സ്റ്റ് ടൈപ്പ് യു നോ മൊണോപ്സണി. ഓക്കെ, മൊണോപ്സണി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൗണ്ടർ പാർട്ടിൽ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്? മൊണോപൊളി. ഓക്കെ, മൊണോപൊളി എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഒരാൾ ഡൊമിനേറ്റ്, കുത്തക അല്ലേ. പൊളി എന്ന് പറഞ്ഞാൽ എന്താ? സെല്ലറ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ബട്ട് ഇവിടെ എന്താണ്? സോണിയാണ്. ദാറ്റ് ഈസ് യു നോ മാർക്കറ്റ് സ്ട്രക്ചർ ഇൻ വിച്ച് ദർ ഈസ് ഓൺലി one buyer of a product. Okay, product ana good avam, service avam, adine demand cheyyunnad endane? ഒരു ബയർ മാത്രമുള്ള മാർക്കറ്റാണ് ഈ മൊണോപ്സണി. ഇപ്പം നിങ്ങൾ ആലോചിക്കുക, ഇന്ത്യൻ റെയിൽവേ, ഇപ്പം റെയിൽവേ ട്രാക്കിന് വേണ്ട മെറ്റീരിയൽസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപാട് ഫേംസ് ഉണ്ടാവും. ബട്ട് ആ ഫേംസ് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വാങ്ങാൻ ഒറ്റ പാർട്ടിയുള്ളൂ ഇന്ത്യൻ റെയിൽവേ. വേണമെങ്കിൽ നമുക്ക് എക്സാമ്പിൾ പറയാം. ദാറ്റ് ഈസ് യു നോ മൊണോപ്സണി, എ മാർക്കറ്റ് സ്ട്രക്ചർ വേർ യു ക്യാൻ സീ there is only one buyer of a product. One buyer. Monopoly anengil endane? One seller aanu. Okay, one seller. Valare interesting aayittu namukku discuss cheyan pattina areas aanu. Ningalku detail aayittu Kautsenya's microeconomics okkuthu ningal vaayikku, adu pole Salvatore's microeconomics okkuthu vaayikku. Valare interesting aayittu ningalku padikkan pattu. Then another point is that you know, monopsony ഈ ടേം കോയിൻ ചെയ്തത് ആരാണ്? മിസിസ് ജോൺ റോബിൻസൺ.
ഓക്കെ, ഒരു ലേഡി ആയിട്ടുള്ള എക്കണോമിസ്റ്റ് ആണ്, ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ആണ്. ഓക്കെ, ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള മിസ്സിസ് ജോൺ റോബിൻസ്. ഓക്കെ, മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഏരിയാസിന് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ചാമ്പർലിൻ എന്ന് പറയുന്ന എക്കണോമിസ്റ്റും ദെൻ മിസ്സിസ് ജോൺ റോബിൻസൺ എന്ന് പറയുന്ന എക്കണോമിസ്റ്റ്, എക്കണോമിക്സ് ഓഫ് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഇങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ആണെന്ന് ജോൺ റോബിൻസൺ, അവരാണ് മോണോപ്സണി എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത്. നമുക്കറിയാം മൈക്രോ ആൻഡ് മാക്രോ ആ ടേം കോയിൻ ചെയ്തത്, ഫസ്റ്റ് യൂസ് ചെയ്തത് ആരാണ്? റാഗ്നർ ഫ്രിഷ്. ഓക്കെ, അതേപോലെയുള്ള ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. ദെൻ മോണോപ്സണി ഈസ് ആൾസോ നോൺ ആസ് ബയേസ് മോണോപ്പണി. ഓക്കെ, നോട്ട് ദാറ്റ് പോയിന്റ്. മോണോപ്സണിയെ എന്ത് പേരിലും കൂടി അറിയപ്പെടാറുണ്ട്? ബയേസ് മോണോപ്പണി. ഓക്കെ, അപ്പോൾ മോണോപ്സണി എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു 3 മാർക്ക് 2 മാർക്ക് വരികയാണ്, ഷോർട്ട് ആൻസർ വരികയാണെങ്കിൽ എന്താണ്? മോണോപ്സണി റെപ്രസെൻസ് എ മാർക്കറ്റ് സ്ട്രക്ചർ, എ മാർക്കറ്റ് ഫോം വേർ വി ക്യാൻ സീ ഓൺലി വൺ ബയർ ഫോർ എ പ്രോഡക്റ്റ്. Okay, this term is coined by Mrs. John Robinson, and this market is also known as buyer's monopoly. Full mark kittu. Okay, ithre points koduthittu ida. Now the last area of this video, you know, bilateral monopoly. Bilateral monopoly. Okay, ഉഭയകക്ഷി എന്നൊക്കെ പറയുന്ന പോലെ ബൈലാറ്ററൽ എന്ന് പറയുമ്പോൾ എന്താണ്? ബൈ അല്ലേ, ബൈ എന്ന് പറയുമ്പോൾ അവിടെ രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? റെഫേഴ്സ് ടു ദ മാർക്കറ്റ് സിറ്റുവേഷൻ വെയർ എക്സിസ്റ്റ് എ സിംഗിൾ സെല്ലർ ആൻഡ് എ സിംഗിൾ ബയർ. ഓക്കെ, ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് മോണോപ്പൊളി ആൻഡ് മോണോപ്സണി. മോണോപ്പൊളി എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗിൾ സെല്ലർ ആണ്. മോണോപ്സണി എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗിൾ ബയർ ആണ്. പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു സെല്ലറ്, ഒരു ഫേം, അല്ലെ ആ പ്രോഡക്റ്റ് മൊത്തമായിട്ട് വാങ്ങാനുള്ളതും ഒരു ബയർ. അങ്ങനെയുള്ള മാർക്കറ്റ് സ്ട്രക്ചറിന് വിളിക്കുന്ന പേരാണ് ബൈലാറ്ററൽ മോണോപ്പൊളി. ഇറ്റ് റെഫേഴ്സ് ടു ദ മാർക്കറ്റ് സിറ്റുവേഷൻ വെയർ എക്സിസ്റ്റ് എ സിംഗിൾ സെല്ലർ ആൻഡ് എ സിംഗിൾ ബയർ. ദിസ് ഇസ് ദ ടോപ്പിക്. ഓക്കെ, പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ 4 പ്രധാനപ്പെട്ട മാർക്കറ്റ് ഫോംസ് ഡിസ്കസ് ചെയ്തു. ഇവിടെ നമ്മൾ എന്താണ്? ഡിയോപ്പൊളി. ഡിയോപ്പൊളി എന്ന് പറഞ്ഞത് സെല്ലർ പോയിന്റ് ഓഫ് വ്യൂയിലാണ്. ബാക്കി വരുന്നതൊക്കെ എന്താണ്? ദെൻ ബയേഴ്സ് പോയിന്റ് ഓഫ് വ്യൂയിലാണ്. ഓക്കെ, അതുപോലെ തന്നെ മനസ്സിലാക്കി ക്ലാസിഫിക്കേഷൻ ഓഫ് മാർക്കറ്റിൽ നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്യുവർ കോമ്പറ്റീഷൻ ആയിട്ട് കാണാം. അതുപോലെ മോണോപ്പൊളി, മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ദെൻ ഒലിഗോപ്പൊളി എന്താണ്? ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഓക്കെ, ആ ടേം നോട്ട് ചെയ്യണം, ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ. റൈറ്റ്, ഒരു അഡീഷണൽ പോയിന്റ്സ് ആണ്. ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ നമുക്ക് ഏതൊക്കെ പറയാം? മോണോപ്പൊളി. ഓക്കെ, ദെൻ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. ഓക്കെ, നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ ഒലിഗോപ്പൊളി. ഈ 3 മാർക്കറ്റിന് നിങ്ങൾക്ക് ഒരുമിച്ചിട്ട് എന്താണ്? ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. ഈ ഐ എം എന്ന് മാറ്റി നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമുക്കൊരു പ്യുവർ കോമ്പറ്റീഷനിൽ കാണുന്ന സാധനമാണ് എന്ത്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന മാർക്കറ്റ്. ഓക്കെ, ഈ പോയിന്റ്സും കൂടി മനസ്സിലാക്കുക. അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കി റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കി പഠിക്കുക. വേരിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. സോ ദിസ് ഇസ് ദ ടോപ്പിക്. നല്ല ഷാറായിട്ട് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.